ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ലേത്തിലൊരു വർക്ക് ചെയ്യുക. വർക്കിൻ്റെ പേര് ഫേസിങ് ആൻഡ് സെൻറ്റർ ഡ്രില്ലിങ്. അപ്പോൾ നമ്മൾ ലേത്തിൽ വർക്ക് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ പ്രധാന ചക്ക് കീ, ഇത് ടൂൾ പോസ്റ്റ് കീ, ഇത് ടൂൾ പോസ്റ്റ് അഡ്ജസ്റ്റ് ചെയ്യുന്നത്, ഇതൊരു ട്രൈ സ്ക്വയർ, ഇത് നമ്മുടെ വർക്ക് പീസ്, ഇത് നമ്മൾ കട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു HSS ടൂള്, ഹൈ സ്പീഡ് സ്റ്റീൽ. അപ്പോൾ നമുക്ക് വർക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ ആദ്യം ടൂള് സെറ്റ് ചെയ്യുന്നത് നോക്കാം. അപ്പോൾ ഇത് കട്ടിംഗ് ടൂള്, ഇതാ ഈ ടൂൾ പോസ്റ്റിലേക്ക് വയ്ക്കുക, ഈ രണ്ട് സ്ക്രൂ ടൈറ്റ് ചെയ്യുക, ടൂൾ പോസ്റ്റിലേക്ക് ഉപയോഗിച്ചുകൊണ്ട് ടൈറ്റ് ചെയ്യാം. ഓക്കെ, ടൂള് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അടുത്ത നമുക്ക് വർക്കാണ്. നമുക്ക് വർക്ക് പീസ് ചക്കിലേക്ക് വയ്ക്കാം. ഇപ്പോൾ ഒരു 3 ജാ ചക്കാണ്, ഇതൊരു സെൽഫ് സെൻറ്ററിങ് ചക്കാണ്. അപ്പോൾ ഇതിനകത്ത് ടൈറ്റ് ചെയ്യുമ്പോഴത്തേക്ക് കറക്റ്റ് നല്ലപോലെ ടൈറ്റ് ചെയ്യുക. ചക്ക എപ്പോഴും നല്ലപോലെ ടൈറ്റ് ചെയ്യുക. അപ്പോൾ നമ്മൾ വർക്ക് സെറ്റ് ചെയ്ത് കഴിഞ്ഞ് ഇനി ഈ വർക്കിനടുത്തേക്ക് ഈ ടൂളിനെ കൊണ്ടുവരിക. ഇതിന് ക്രോസ് ലൈനിൽ നീക്കി കാരേജ് മൂവ് ചെയ്ത് വർക്കിനെ കൊണ്ടുവരിക. ഈ വർക്കിൻ്റെ ഏകദേശം കറക്റ്റ് സെൻറ്റർ ഹൈറ്റിലാണ് വർക്ക് വയ്ക്കേണ്ടത്. അതായത് ഇവിടെ ഇതിനെ ഉയർത്തി ഈ ലിവർ വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് അതിൻ്റെ ഹൈറ്റ് ഏകദേശം സെൻറ്ററിൽ വെച്ച് ടൈറ്റ് ചെയ്യാം. ഓക്കെ, ഇനി നമുക്ക് മെഷീൻ ഓൺ ചെയ്യാം. ഇപ്പോൾ ഇതാ ഇവിടെ ഇതിൻ്റെ പവർ സ്വിച്ച് നീക്കുകയാണ്. അപ്പോൾ അടുത്തത് ഇവിടെ ലിവറിൽ മുകളിലേക്ക് ഓൺ ആകുമ്പോഴത്തേക്ക് മെഷീൻ ഓണായി കഴിയും. ഇനി വളരെ സാവധാനം ഈ ടൂളിനെ കൊണ്ടുവന്ന് വർക്കിലേക്ക് ടച്ച് ചെയ്യുക. എന്നിട്ട് ക്രോസ് ലൈനിൽ പുറകിലേക്ക് പതുക്കെ നീക്കുക. ടച്ച് ചെയ്യുമ്പോഴത്തേക്ക് വളരെ പതുക്കെ കൊണ്ടുവന്ന് ടച്ച് ചെയ്യാവുള്ളൂ, ഇല്ലെങ്കിൽ ആ ടൂള് പൊട്ടിപ്പോകാനുള്ള സാധ്യതയുണ്ട്. ഇനി നമ്മൾ ചെറിയ ഡെപ്ത് കൊടുക്കുക. ഡെപ്ത് കൊടുക്കുന്നതെന്ന് പറയുന്നത് ഇപ്പോൾ തൽക്കാലം നമുക്ക് തന്നെ ഇവിടെ ഈ സ്ലൈഡിൽ ഇതിനകത്ത് ഇങ്ങനെ ചെറിയൊരു ഡെപ്ത് കൊടുക്കുക. അപ്പോൾ അതിനുശേഷം വീണ്ടും ഈ ക്രോസ് ലൈഡിൽ മൂവ് ചെയ്തുകൊണ്ട് നമുക്ക് ഫേസ് ചെയ്യാം. കറക്റ്റ് അതിൻ്റെ സെൻറ്ററിലേക്ക് പോവുക. അപ്പോൾ ഇനി അടുത്തതെന്ന് പറഞ്ഞാൽ നമ്മൾ എന്താണ് ഇപ്പോൾ ഇത് പിന്നെ ഫേസിങ് നമ്മളൊരു ചെറിയൊരു കട്ട് കൊടുത്തു കഴിഞ്ഞു. അപ്പോൾ നോക്കിയപ്പോഴത്തേക്കും സെൻറ്ററിൽ ഒരു പോയിന്റ് ഇരിക്കുന്നതാണ്. ഇതിൻ്റെ പിപ്പ് പോയിന്റ് എന്നാണ് പറയുന്നത്. ഈ പിപ്പിനെ ഒഴിവാക്കാനായിട്ട് എന്താ പറയുന്നത്, നമ്മളിപ്പോൾ നോക്കുമ്പോൾ തന്നെ അറിയുന്നത് ഇത് സെൻറ്റർ ഹൈറ്റ് കറക്റ്റ് അല്ലാത്തതുകൊണ്ടാണ്. അപ്പോൾ ആ പിപ്പിനെ ബേസ് ചെയ്തുകൊണ്ട് ഇതിൻ്റെ സെൻറ്ററിനെ ഇതിൻ്റെ ഈ ടൂളിനെ കറക്റ്റ് സെൻറ്റർ ആക്കുക. അതായത് ഇവിടെ ലൂസ് ചെയ്തുകൊണ്ട് ഇതിനെ കറക്റ്റ് സെൻറ്ററിലാക്കുക. സെൻറ്ററിൽ വെച്ച് ലോക്ക് ചെയ്യുക. അപ്പോൾ അങ്ങനെയാണ് ഇതിനെ ആ പിപ്പ് പോയിന്റ് ഒഴിവാക്കുന്നത്. അപ്പോൾ നമ്മൾ ഇവിടെ വീണ്ടും മെഷീൻ ഓൺ ആക്കുകയാണ്. വീണ്ടും വർക്കിലേക്ക് ചെറുതായിട്ട് ടച്ച് ചെയ്തു, ചെറിയൊരു ഡെപ്ത് കൊടുത്തു. ഇനി ക്രോസായിട്ട് ഫീഡ് ചെയ്യുകയാണ്. വർക്കിൻ്റെ സെൻറ്ററിലേക്ക് വളരെ പതുക്കെ ഒരുപോലെ കറക്കണം. ഒരുപോലെ കറക്കി അതിൻ്റെ സെൻറ്റർ ജസ്റ്റ് ക്രോസ് ചെയ്യുന്ന വരെ ചെയ്യണം. അതാണ് നമ്മുടെ ഫേസിങ് ഓപ്പറേഷൻ എന്ന് പറയുന്നത്. ജസ്റ്റ് സെൻറ്റർ ക്രോസ് ചെയ്യുക, അതിനുശേഷം ഓഫ് ചെയ്ത് നോക്കുക. അപ്പോൾ ഓഫ് ചെയ്ത് നോക്കുമ്പോഴത്തേക്ക് ഇപ്പോൾ നമ്മുടെ നേരത്തെ കണ്ടു കഴിഞ്ഞ ആ പിപ്പ് പോയിന്റ് പോയി കഴിഞ്ഞു. അതെ, ഇപ്പോൾ അത് ഫ്ലാറ്റ് ആയി കഴിഞ്ഞു. പക്ഷേ എന്നാൽ തന്നെ ഇവിടെ കുറച്ച് ഭാഗം കൂടെ പോകാനുണ്ട്. അപ്പോൾ അത് ഒരു കട്ടൂടെ കൊടുക്കുമ്പോഴത്തേക്ക് ഇത് കംപ്ലീറ്റ് ആയിട്ട് ഫേസ് ചെയ്ത് കിട്ടും. വീണ്ടും ഓണാക്കുന്നു, ചെറിയൊരു ഡെപ്പൂടെ കൊടുക്കുന്നു. ഇതിൽ ഒരുപോലെ കണക്ട് പതുക്കെ സെൻറ്ററിലേക്ക് വരുന്നു. നമ്മുടെ കൊടുക്കുന്ന ഈ ഫീഡ്, അതായത് നമ്മൾ ക്രോസ് ലൈനിൽ വീല് കറക്കുന്നത് വളരെ ഫൈനായിട്ട് കറക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ഫിനിഷായിട്ട് പോകും, ഇല്ലെങ്കിൽ അത് റഫായിട്ട് പോകും. പിന്നെ നമ്മുടെ ടൂളിൻ്റെ എഡ്ജ് പെർഫെക്റ്റ് ആണെങ്കിൽ നല്ല ഫിനിഷ് കിട്ടും.
फेसिंग ऑपरेशन फिनिश आई कई फिनिश आई सेंट्रल पॉइंट मत भाग क्लियर इतना फेसिंग ऑपरेशन इन न फेस एड्ज करक्ट नोक ना ट्राई स्क्वायर उपयोगी नोक अब गैप फ्लैट नाम फिनिश भाग करक्ट इन चल सदर्भ ई भाग अगत कुमार अण कैव आई पा ई भाग अगत कुेव सर्फस् वरा सा अब अदरना नम्बे ई प्रधान नी टू इवे कटिंग टू कटिंग टू ओवर हांगिंग आने वरा सा अगर ओवर हांगिंग आर्कल्ले डिग्न साध्यु अगर कॉन्वेक्स सर्फस् वरा सा अलग कॉन् कैव सर्फस् वरान साध्य अब अंदर अगर मिनिमम लेंंग वो ना टाइट आर मार कमें अड़ा ई वर्क इन ओपिट कॉन्वेक्स सर्फस् वरा इन पुरे तलिवेक्स सर्फस् वरा अब अदा वे प्रधानमंत्री ना चल हार्ड मेटल चाहे वरुद अगर ना कैरेज लोक अड़ता टू ना षाप टूल टूलि एड्ज ब्लडाइटाणी ई कॉन्वेक्स सर्फस् वरा सा मूर ई फेसिंग प्रधानमंत्री कॉन्केव सर्फस् कॉन्वेक्स सर्फस् पिप पॉइंट अब मूं ई रीती नमुक एलिमेट पटो अब इन अड़ता नाम फेस सर्फस नमक सेंटर ड्रिल अब सेंटर ड्रिल नाम उपयोग टूल चक चकी का षेपा सेंटर ड्रिल पर मोस्ट टापर ई टापर एंगेज अब नमुक आद्यम इलाकड़ा पटो ഇവിടെ ടെയിൽ സ്റ്റോക്കിന്റെ വീൽ പരകിലേക്ക് തിരിച്ചു കഴിഞ്ഞാൽ നമ്മൾ നിലവിലുള്ള ഡെഡ് സെന്റർ ഇളക്കി എടുക്കാൻ പറ്റും അപ്പോൾ അത് ഇളക്കി മാറ്റിയ ശേഷം നമ്മുടെ ചക്ക് ഡ്രിൽ ചക്ക് ഇതിലേക്ക് വെക്കുക അതിനു ശേഷം അതിനെ ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്തു കൊടുത്താൽ പിന്നെ ഇത് കൈകൊണ്ട് വലിച്ചെറിയുന്ന വളവി വരത്തില്ല അത് ലോക്ക് ആയി തന്നെ ഇരിക്കും ഇനി ഇതിനു ശേഷം നമ്മൾ ഈ ടെയിൽ സ്റ്റോക്കിനെ ഈ ബെഡിലൂടെ പതുക്കെ സ്ലൈഡ് ചെയ്ത് ഫ്രണ്ടിലേക്ക് കൊണ്ടുവരുക ഏകദേശം നമ്മൾ ഡ്രില്ല് ചെയ്യാൻ അടുത്ത് വരെ കൊണ്ടുവരുക അതിനേഷം ഇവിടെ ഒരു ലോക്ക് ഉണ്ട് ചെറിയ ലോക്കുകൾക്കൊക്കെ ഇവിടെ ഈ ലോക്കാണ് ചെയ്യുന്നത് അല്ലെങ്കിൽ നല്ല വളരെ ടൈറ്റ് ആയിട്ടുള്ള വർക്ക് ഒക്കെയാണ് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ ഇവിടെ ലോക്കിയാണ് ഇപ്പോൾ ഇവിടെ എന്റെ ആവശ്യമില്ല ചെറിയ വർക്ക് ആയതുകൊണ്ട് ഇപ്പോൾ ഇവിടെ ഇത് മാത്രം ടൈറ്റ് ചെയ്താൽ മതി അപ്പോൾ അടുത്ത നമ്മൾ ഡ്രില്ല് ചെയ്യാൻ പോവുകയാണ് അടുത്ത നമ്മൾ സെൻട്രൽ ഡ്രില്ല് ചെയ്യാണ് അപ്പോൾ ഇതിനകത്ത് ആദ്യം മെഷീൻ ഓൺ ആക്കി ഓണാക്കിയതിനു ശേഷം അടുത്തത് നമ്മൾ ചക്ക് ഓണാക്കുക ചക്ക് ഇറങ്ങിയപ്പോഴത്തേക്ക് ദാ ഇവിടെ ഈ ടെയിൽ സ്റ്റോക്കിന്റെ ഈ വീൽ കറക്കിക്കൊണ്ട് സെൻട്രൽ ഡ്രില്ലിനെ പതുക്കെ നമ്മുടെ ഫേസ് ചെയ്ത സർഫസിലേക്ക് കൊണ്ടുവന്ന് ഡ്രില്ല് ചെയ്യാം വളരെ സാവധാനം വേണം ഡ്രില്ല് ചെയ്യാൻ അത് മുമ്പിലേക്കും പിറകിലേക്കും പോയി പതുക്കെ ആ ഡ്രില്ല് ചെയ്ത് എടുക്കുക സെൻട്രിൽ ഓടിയാനുള്ള സാധ്യത കൂടുതലാണ് അതുകൊണ്ട് വളരെ സൂക്ഷിച്ച് ചെയ്യുക അതൊക്കെ മുന്നോട്ടും പറകിലോട്ടും ചലിപ്പിച്ചുകൊണ്ട് ഡ്രില്ല് ചെയ്യണം സെൻട്രിൽ ചെയ്യുമ്പോഴത്തേക്ക് ആ സെൻട്രിലിൻ്റെ ടാപ്പറായിട്ടുള്ള ഭാഗം തീരുന്നതിന് മുമ്പ് നമ്മൾ സെൻട്രൽ ഡ്രില്ലിംഗ് നിർത്തേണ്ടതാണ് അതായത് കട്ടിംഗ് എഡ്ജ് സ്റ്റാർട്ട് ചെയ്യുന്ന ആ ടാപ്പറിൻ്റെ എഡ്ജ് എൻഡ് വരെ എത്തുന്ന വരെ ചെയ്യാം നമ്മൾ സെൻട്രൽ ഡ്രില്ലിംഗ് കഴിഞ്ഞിരിക്കുകയാണ് നമ്മൾ ഫേസ് ചെയ്യുമ്പോഴത്തേക്ക് വേറൊരു കാര്യം ഇവിടെ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഈ ഫേസിംഗ് ഓപ്പറേഷനാണ് ഈ പ്രധാന ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇതിൻ്റെ കട്ടിംഗ് സ്പീഡ് എപ്പോഴും വേരി ചെയ്യും കാരണം ഇതിനൊരു കോൺസ്റ്റൻറ്റ് ഡയമീറ്ററിലല്ല ഇതിങ്ങനെ മാക്സിമം ഡയമീറ്ററിൽ നിന്ന് കുറഞ്ഞ് 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 അവസാനം സീറോ വരെ എത്തുന്നവർ ചെയ്യുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് ഈ ഡയമീറ്റർ ഇങ്ങനെ ഈ ഫേസിങ് ഓപ്പറേഷനിൽ ചേഞ്ച് ചെയ്യും അപ്പോൾ കട്ടിംഗ് സ്പീഡ് വേരി ചെയ്യുന്ന ഒരു ഓപ്പറേഷനാണ് ഈ ഫേസിങ് ഓപ്പറേഷൻ വേറെ ഓപ്പറേഷൻസ് ഉണ്ട് എങ്കിലും ഒരു പ്രധാനപ്പെട്ട ഈ കട്ടിംഗ് സ്പീഡ് വേരി ചെയ്യുന്ന ഒരു ഓപ്പറേഷനാണ് ഈ ഫേസിങ്
നമ്മൾ ഈ സെൻറ്റർ ഡ്രില്ലിംഗ് പ്രധാനമായിട്ടും ചെയ്യുന്നതെന്ന് പറയുന്നത് ഈ ലോങ് ആയിട്ടുള്ള വർക്ക് പീസ് സെറ്റ് ചെയ്യുമ്പോഴത്തേക്ക് ഈ ടെയിൽ സ്റ്റോക്കിൻ്റെ എൻഡിൽ സെറ്റ് ചെയ്യാൻ വേണ്ടിയാണ്. അപ്പോൾ അതിപ്പോൾ എങ്ങനെയാണെന്ന് ചെയ്യുന്നത് കാണിച്ചിടാം. ഇതുപോലെ നീളം കൂടിയ വർക്ക് പീസുകൾ നമ്മൾ ചെയ്യുമ്പോഴത്തേക്കും അതിൻ്റെ ഓരോ എൻഡിൽ നമ്മുടെ ടെയിൽ സ്റ്റോക്ക് വെച്ച് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയാണ് ഈ നമ്മൾ സെൻറ്റർ ഡ്രില്ല് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ സെൻറ്റർ ഡ്രില്ല് ഇതിപ്പോൾ ഒരു റിവോൾവിംഗ് ടൈപ്പ് സെൻറ്ററാണ്. അപ്പോൾ ഈ സെൻറ്റർ കറക്റ്റ് അതിന് ആംഗിളിനനുസരിച്ചാണ് ഈ സെൻറ്റർ ഡെഡ് സെൻറ്ററിൻ്റെ ആംഗിൾ, അതുകൊണ്ട് കറക്റ്റ് മാറ്റായിട്ടിരിക്കും. അപ്പോൾ ലോങ് വർക്ക് പീസ് സെറ്റ് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ പ്രധാനമായിട്ടും ഈ സെൻറ്റർ ഡ്രില്ല് ചെയ്യുന്നത്. പിന്നെ ഈ ടെയിൽ സ്റ്റോക്കിൻ്റെ എൻഡ് ഡെഡ് സെൻറ്റർ ഉപയോഗിച്ച് സെറ്റ് ചെയ്യുന്നത്.